കേരള ദേശീയപാത 66 ആറുവരിയാക്കുന്ന പ്രവൃത്തികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലപ്പാടി ടു ചെങ്കള റീച്ചിനിടയിൽ പുതിയതായിട്ട് അനുവദിക്കാൻ പോകുന്ന അണ്ടർപാസുകൾ എവിടെയൊക്കെയാണ്, ഉപ്പള ടൗണിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ സാധ്യതയുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നാഷണൽ ഹൈവേ 66 പുതിയ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന റീച്ചാണ് കേരളത്തിലെ ആദ്യ റീച്ചായ തലപ്പാടി ടു ചെങ്കള. കഴിഞ്ഞ പല വീഡിയോകളിലൂടെ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ളതും കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്നതുമായ മഞ്ചേശ്വരം താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഉപ്പള. ആ മഞ്ചേശ്വരം താലൂക്കിൻ്റെ ആസ്ഥാന കേന്ദ്രം കൂടിയാണ് മംഗൽപാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പള എന്ന ഈ ഒരു പ്രദേശം. കാസർഗോഡിനും മംഗലാപുരത്തിനും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഉപ്പള കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. മലയാളം, ഉറുദു, അറബിക്, തുളു, കന്നഡ, ബ്യാരി, കൊങ്കിണി തുടങ്ങി ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടം സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്നത്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്ന് 586 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഉപ്പള കുറിച്ചിപ്പള്ള എന്ന പേരിലായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ കേന്ദ്രമാണിത്. ജ്വല്ലറി ഷോപ്പുകൾ, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ, നഗരത്തിലുടനീളം ഉയർന്ന റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ എന്നിവയ്ക്ക് പേരുകേട്ട നാട്. ജില്ലയിലെ റീറ്റെയിൽ ഷോപ്പിംഗിൻ്റെ പ്രധാന ലക്ഷ്യസ്ഥാനമാണിത്. റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ തുടങ്ങിയ ഏറ്റവും പ്രബലമായ മേഖലകളിൽ ഇത് ജില്ലയിലെ ഒരു പ്രധാന ബിസിനസ് ഹബ്ബായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉപ്പള ടൗണിലൂടെ ദേശീയപാത 66 കടന്നു പോകുമ്പോൾ ആറുവരിയാക്കുന്ന പ്രവൃത്തികൾ ഏത് രീതിയിലായിരിക്കും ഇവിടെ നടപ്പിലാക്കുക എന്നത് നാട്ടുകാർ ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കാസർഗോഡ് ജില്ലയിലെ ആദ്യ റീച്ചിൽ 9 അണ്ടർപാസും ഒരു ഫ്ലൈ ഓവറുമാണ് ആദ്യം ഡിസൈഡ് ചെയ്തത്. എന്നാൽ പല പ്രദേശങ്ങളിലും അണ്ടർപാസോ ഫൂട്ടോവർ ബ്രിഡ്ജോ ഫ്ലൈ ഓവറോ വേണമെന്ന ആവശ്യം കൂടി വന്നതോടെ പുതിയതായിട്ട് അണ്ടർപാസുകളും ഫ്ലൈ ഓവറുകളും നിർമ്മിക്കുവാനുള്ള പ്രപ്പോസൽ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പളയിൽ ഒരു ഫ്ലൈ ഓവർ അടക്കം സന്തോഷ് നഗർ, എരിയാൽ, പെർവാട്, മൊഗ്രാൽപുത്തൂർ ഉൾപ്പെടെ 15 സ്ഥലങ്ങളിൽ അണ്ടർപാസ് നിർമ്മിക്കുവാനുള്ള പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അണ്ടർപാസുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നിർമ്മിക്കാൻ സാധിക്കുക. ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസ്, അതുപോലെ തന്നെ വെഹിക്കുലാർ അണ്ടർപാസ് എന്ന് വെച്ചാൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനും കാൽനട യാത്രക്കാർക്ക് കടന്നു പോകുവാനുള്ള അണ്ടർപാസും വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ 24 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന അണ്ടർപാസുകളുമാണ്. നിലവിൽ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിനടുത്തായിട്ട് 24 മീറ്റർ നീളത്തിൽ അണ്ടർപാസും അതുപോലെ തന്നെ ഉപ്പള ടൗണിൽ ഫൂട്ടോവർ ബ്രിഡ്ജും നിർമ്മിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഉപ്പള ഗേറ്റിനടുത്തായിട്ട് വലിയ ലോറികൾക്ക് പാർക്ക് ചെയ്യുവാൻ ട്രക്ക് ലേബൈ ലൈനും നിർമ്മിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉപ്പള ടൗണിൽ ഫ്ലൈ ഓവറാണ് വേണ്ടത് എന്ന് ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരികളും കൂടിച്ചേർന്നുകൊണ്ട് അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഉപ്പള ഹിദായത് നഗർ മുതൽ ടൗൺ വരെ മേൽപ്പാലം നിർമ്മിക്കുമെന്നാണ് ആദ്യം ദേശീയപാത അതോറിറ്റിയും കരാറുകാരും അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിൽ മാറ്റം വരുത്തിയതാണ് കൂടുതൽ പ്രതിഷേധത്തിന് വഴിവെക്കാൻ കാരണമായത്. ഇവിടെ ദേശീയപാത കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഏറ്റവും ജനസാന്ദ്രത കൂടിയതും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ആരാധനാലയങ്ങളും സ്കൂളുകളും ഒക്കെ തന്നെയും ദേശീയപാതയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റീച്ച് കൂടിയാണിത്. ഇങ്ങനെയുള്ള പ്രദേശത്തുകൂടി ഹൈവേ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളും പരാതികളും എന്തൊക്കെയാണെന്ന് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ജില്ലയിലെ MLA MP എന്നിവരെ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ എവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് അറിയിച്ചിരുന്നുവെന്നാണ് കമ്പനി അഭിപ്രായപ്പെട്ടത്.
പുതിയ ഹൈവേയുടെ ഒരു രൂപരേഖ വേണമെന്നാണ് ഇവിടുത്തെ വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. ഇനി പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഉപ്പളയിൽ മേൽപ്പാലം നിർമ്മിക്കുവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ്. ഉപ്പള പുഴക്ക് കുറുകയായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 145 മീറ്റർ നീളത്തിലായിരിക്കും ഇവിടെ പുതിയ പാലം നിർമ്മിക്കുക. ഉപ്പള നിവാസികൾ നേരിടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയും അതുപോലെ തന്നെ ഉപ്പള ടൗണിൽ അലക്ഷ്യമായി തള്ളുന്ന മാലിന്യങ്ങളും. പൊട്ടിപ്പൊളിഞ്ഞ ഇരിപ്പിടങ്ങളും വൃത്തിഹീനമായ ശൗചാലയങ്ങളും കാടുപിടിച്ച പ്ലാറ്റ്ഫോമുകളും ജീവനക്കാരുടെ ഇടിഞ്ഞു വീഴാറായ കോട്ടേഴ്സുമടക്കം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളുമില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് 104 വർഷം പഴക്കമുള്ള ഉപ്പള റെയിൽവേ സ്റ്റേഷൻ. ഒരു ലോക്കൽ ട്രെയിനും അതുപോലെ തന്നെ മലബാർ എക്സ്പ്രസ്സിനുമാണ് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. മംഗൽപ്പാടി മീഞ്ച പഞ്ചായത്തുകളുടെ കീഴിലുള്ള ഈ സ്ഥലങ്ങളിലൂടെ മാലിന്യ കൂമ്പാരം കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നയബസാർ മുതൽ ഉപ്പള പാലം വരെ റോഡരികിൽ മാസങ്ങളോളം പഴക്കമുള്ള മാലിന്യ കൂമ്പാരങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. വാഹനങ്ങളിലെത്തി അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇവിടെ. മംഗൽപ്പാടി പഞ്ചായത്ത് 2000-2005 വർഷത്തിൽ മാലിന്യ പ്ലാന്റ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു മാലിന്യ ശേഖരണം നടത്തിയിരുന്നത്. പിന്നീട് അത് നിലച്ചു പോവുകയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്വകാര്യ സ്ഥാപനത്തെയാണ് മാലിന്യം ശേഖരിക്കുന്നതിനായി നിയമിച്ചിരിക്കുന്നത്. സാധാരണയായി ഉൾപ്രദേശങ്ങളിലും ആരും കാണാത്ത ഇടങ്ങളിലുമാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഉപ്പള ടൗണിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു കളയുന്നത്. ദേശീയപാതാ വികസനത്തോടുകൂടി മാലിന്യം നിക്ഷേപിക്കുവാനുള്ള സ്ഥലം ഇല്ലാതാവുകയും അതോടുകൂടി മാലിന്യം നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കും എന്നുമാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഉടനെ തന്നെ ഇതിന് പരിഹാരം കാണേണ്ടതുമാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.